ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഷൻ LDC 2020 ഡെയിലി 10 കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, തുടർച്ചയായ 111 ക്ലാസിക്കൽ ചെസ് മത്സരങ്ങളിൽ വിജയിച്ച് റെക്കോർഡ് സൃഷ്ടിച്ചത് ആര്? തുടർച്ചയായ 111 ക്ലാസിക്കൽ ചെസ് മത്സരങ്ങളിൽ വിജയിച്ച് റെക്കോർഡ് സൃഷ്ടിച്ചത് ആര്? രണ്ടാമത്തെ ചോദ്യം, 2020 Under-19 ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുന്നത് എവിടെ? 2020 Under-19 ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുന്നത് എവിടെ? മൂന്നാമത്തെ ചോദ്യം, കേരള സ്പോർട്സ് പേഴ്സൺ അസോസിയേഷൻ കെസ്പ ഏർപ്പെടുത്തിയ VP Sathyan പുരസ്കാരം നേടിയതാര്? കേരള സ്പോർട്സ് പേഴ്സൺ അസോസിയേഷൻ കെസ്പ ഏർപ്പെടുത്തിയ VP Sathyan പുരസ്കാരം നേടിയതാര്? നാലാമത്തെ ചോദ്യം, 2020 GV Raja കായിക പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2020 GV Raja കായിക പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അഞ്ചാമത്തെ ചോദ്യം, രാജ്യത്തെ രണ്ടാമത്തെ സ്വകാര്യ തീവണ്ടി. ആറാമത്തെ ചോദ്യം, 2020 ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ ATK കൊൽക്കത്തയിൽ ലയിച്ച ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ക്ലബ്ബ്. 2020 ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ ATK കൊൽക്കത്തയിൽ ലയിച്ച ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ക്ലബ്ബ്. ഏഴാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആര്? അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആര്? എട്ടാമത്തെ ചോദ്യം, 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കിരീടം നേടിയത്. 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കിരീടം നേടിയത് ആര്? ഒൻപതാമത്തെ ചോദ്യം, ലണ്ടൻ കേന്ദ്രമായുള്ള ദി എക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ ലോക ജനാധിപത്യ സൂചികാ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം? ലണ്ടൻ കേന്ദ്രമായുള്ള ദി എക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ ലോക ജനാധിപത്യ സൂചികാ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം? പത്താമത്തെ ചോദ്യം, ഗഗൻയാൻ ദൗത്യത്തിനായി നിർമ്മിച്ച യന്ത്രമനുഷ്യൻ. ഇനി നമുക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തുടർച്ചയായ 111 ക്ലാസിക്കൽ ചെസ് മത്സരങ്ങളിൽ വിജയിച്ച് റെക്കോർഡ് സൃഷ്ടിച്ചത് ആര്? മാഗ്നസ് കാൾസൺ, നോർവേക്കാരനായ മാഗ്നസ് കാൾസൺ. റഷ്യയുടെ സെർഗൈ തിവ്യാകോവ് 2015 സ്ഥാപിച്ച റെക്കോർഡാണ് അദ്ദേഹം തകർത്തത്. രണ്ടാമത്തെ ചോദ്യം, 2020 Under-19 ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുന്നത് ദക്ഷിണാഫ്രിക്ക. മൂന്നാമത്തെ ചോദ്യം, കേരള സ്പോർട്സ് പേഴ്സൺ അസോസിയേഷൻ കെസ്പ ഏർപ്പെടുത്തിയ VP Sathyan പുരസ്കാരം നേടിയത് ജിൻസൺ ജോൺസൺ. നാലാമത്തെ ചോദ്യം, GV Raja കായിക പുരസ്കാരം നേടിയത് മുഹമ്മദ് അനസും PC തുളസി. മുഹമ്മദ് അനസ് അത്ലറ്റും PC തുളസി ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. അഞ്ചാമത്തെ ചോദ്യം, രാജ്യത്തെ രണ്ടാമത്തെ സ്വകാര്യ തീവണ്ടി തേജസ് എക്സ്പ്രസ്. ആദ്യത്തെയും തേജസ് എക്സ്പ്രസ് തന്നെയാണ്. ആദ്യത്തേത് ഡൽഹി മുതൽ ലക്നൗ വരെയും രണ്ടാമത്തേത് അഹമ്മദാബാദ് മുതൽ മുംബൈ വരെയുമാണ്. ആറാമത്തെ ചോദ്യം, 2020 ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ ATK കൊൽക്കത്തയിൽ ലയിച്ച ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ക്ലബ് കൊൽക്കത്ത മോഹൻ ബഗാൻ. അതിൻ്റെ പുതിയ പേരാണ് ATK മോഹൻ ബഗാൻ ക്ലബ്ബ്. ഏഴാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ബെൻ സ്റ്റോക്സ്. ഇംഗ്ലണ്ടിന് ലോകകപ്പ് നേടിക്കൊടുത്തതിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. എട്ടാമത്തെ ചോദ്യം, 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കിരീടം നേടിയത് മഹാരാഷ്ട്ര. രണ്ടാം സ്ഥാനത്തുള്ളത് ഹരിയാനയും മൂന്നാം സ്ഥാനത്ത് ഡൽഹിയുമാണ്. കേരളത്തിൻ്റെ സ്ഥാനം 13-ാമതാണ്. ഒൻപതാമത്തെ ചോദ്യം, ലണ്ടൻ കേന്ദ്രമായുള്ള ദി എക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ ലോക ജനാധിപത്യ സൂചികാ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 51-ാം സ്ഥാനം. ഒന്നാം സ്ഥാനത്തുള്ളത് നോർവേ, രണ്ടാം സ്ഥാനത്ത് ഐസ്ലാൻഡും മൂന്നാം സ്ഥാനത്ത് സ്വീഡനുമാണ്. ഏറ്റവും അവസാനം വരുന്നത് ഉത്തരകൊറിയ, 167-ാം സ്ഥാനത്താണ്. പത്താമത്തെ ചോദ്യം, ഗഗൻയാൻ ദൗത്യത്തിനായി നിർമ്മിച്ച യന്ത്രമനുഷ്യൻ വ്യോമമിത്ര. അർദ്ധനാരി രൂപത്തിലാണ് ഈ റോബോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഗഗൻയാൻ ദൗത്യം നടത്തുന്നത് 2022. എല്ലാവർക്കും നല്ല സ്കോർ ഉണ്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. താങ്ക് യു.